നമസ്കാരം. പൃഥ്വിരാജിനെതിരായി വർഗീയ ശക്തികൾ നടത്തുന്ന അധിക്ഷേപ പ്രയോഗങ്ങളെയും കുപ്രചരണങ്ങളെയും ശക്തിയായി അപലപിക്കുന്നെന്ന് മന്ത്രി കെ രാജൻ. ഷെയർഡ് സൈക്കോസിസിന്റെ ഭാഗമായെന്ന പോലെ വിസർജ്യ വസ്തുക്കളെ പറ്റി സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ വ്യക്തികളെ അധിക്ഷേപിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതിൽ ആശ്ചര്യത്തിന് വകയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രി കെ രാജൻ പറയുന്നത് ഇങ്ങനെ: നമ്മുടേത് ഒരു ജനാധിപത്യ സമൂഹമാണ്. ലോകത്തെ ഏത് വിഷയത്തിലും മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കാത്ത രീതിയിൽ യോജിപ്പോ വിയോജിപ്പോ പ്രകടിപ്പിക്കാനും തൻ്റെതായ നിർദ്ദേശങ്ങൾ വയ്ക്കുവാനും ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം പൃഥ്വിരാജിനുമുണ്ട്. അത് വിനിയോഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഏതു തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്കാണ് ഇരയാകുന്നത് എന്ന് നോക്കുക. തികച്ചും സംഘടിതമായി നടക്കുന്ന ഈ സൈബർ ആക്രമണത്തിൽ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ടെലിവിഷൻ ചാനൽ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ നിയന്ത്രിക്കുന്ന മുഖമുള്ളതും ഇല്ലാത്തതുമായ അക്കൗണ്ടുകൾ വരെ ഹീനമായ വ്യക്തിഹത്യ നടത്തുകയാണ്. അവരുടെ ചാനലിൻ്റെ പോർട്ടൽ സാമാന്യ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച് പൃഥ്വിരാജിൻ്റെ പിതാവിനെ വരെ അധിക്ഷേപിക്കുകയുണ്ടായി. പിന്നീട് ലേഖനം അപ്രത്യക്ഷമായെങ്കിലും യാതൊരു തരത്തിലുള്ള ഖേദ പ്രകടനത്തിനും ആ സ്ഥാപനമോ ലേഖകനോ തയ്യാറായതായി അറിവില്ല. അതോടൊപ്പം വെട്ടുകിടികൾ ആക്രമണം തുടരുകയും ചെയ്യുന്നു. ഇങ്ങനെ അധിക്ഷേപിക്കാൻ പൃഥ്വിരാജ് ചെയ്ത അപരാധമായി സംഘപരിവാർ കാണുന്നത് അദ്ദേഹം ലക്ഷദ്വീപ് വിഷയത്തിൽ സമൂഹ മാധ്യമത്തിൽ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പാണ്. ദ്വീപിലെ സാധാരണ ജനമായി പോലും സുഹൃത്ത് ബന്ധങ്ങൾ അദ്ദേഹം അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെയും ഉത്തമ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ പുതിയ നയങ്ങളിൽ നാട്ടുകാർ അസംതൃപ്തരാണ് എന്ന വിവരം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലും മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് സംഘപരിവാർ അനുകൂലികളായ ഒരു വിഭാഗം ചെയ്യുന്നത്. ഷെയർഡ് സൈക്കോസിസിന്റെ ഭാഗമായെന്ന പോലെ വിസർജ്യ വസ്തുക്കളെ പറ്റി സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ വ്യക്തികളെ അധിക്ഷേപിക്കാൻ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതിൽ ആശ്ചര്യത്തിന് വകയില്ലല്ലോ. പൃഥ്വിരാജിനെതിരായി വർഗീയ ശക്തികൾ നടത്തുന്ന അധിക്ഷേപ പ്രയോഗങ്ങളെയും കുപ്രചരണങ്ങളെയും ശക്തിയായി അപലപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടിനോടൊപ്പം ഈ മതേതര കേരളത്തിലെ പ്രബുദ്ധ ജനത നിലകൊള്ളുക തന്നെ ചെയ്യും. ലക്ഷദ്വീപിലെ പട്ടികവർഗ വിഭാഗക്കാരനായ തദ്ദേശീയ ജനതയുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം കേരളത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. പൃഥ്വിരാജിനെ സൈബറിടങ്ങളിൽ ആക്രമിച്ച് ചർച്ചയുടെ ഫോക്കസ് മാറ്റാമെന്ന് സംഘാരാധകർ കരുതുന്നുവെങ്കിൽ അത് വ്യർത്ഥമാണ് എന്നോർമ്മിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ഓരോ സ്പന്ദനവും കേരളവും ലോകവും കാണുന്നുണ്ട്. ദ്വീപ് നിവാസികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേരളവും പ്രതിജ്ഞാബദ്ധമാണ്. ദ്വീപിലെ ജനതയോടും അവർക്കായി ശബ്ദിക്കുന്ന പൃഥ്വിരാജ് അടക്കമുള്ള മുഴുവൻ പേരോടും ഉള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. കേരളം ദ്വീപിനായി നിലകൊള്ളുക തന്നെ ചെയ്യും ഇന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടൻ പൃഥ്വിരാജിന് പിന്തുണയുമായി വലിയ തോതിൽ തന്നെയാണ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത്. പൃഥ്വിരാജിനെതിരെ കോൺഗ്രസ് BJP വക്താവായ ബി ഗോപാലകൃഷ്ണനാണ് തികച്ചും മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സുകുമാരനെയും ചേർത്തായിരുന്നു പൃഥ്വിരാജിനെതിരെ ഈ മോശം പരാമർശം നടത്തിയത്. വിസർജ്യ വസ്തുവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു പൃഥ്വിരാജിനെ ഈ പരാമർശത എന്നതും മറ്റൊരു കാര്യമാണ്. കൂടാതെ BJP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ഗോമൂത്രത്തെക്കുറിച്ചും ഇത്ര വലിയ രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത് തികച്ചും അപ്രതീക്ഷിതമല്ല എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്.